വെരി വോം വെൽക്കം. ഇന്ന് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് ഫോം ഓഫ് ലിറ്ററേച്ചറാണ്. എന്താന്ന് വെച്ചാൽ സംസ്മരൺ. നിങ്ങളുടെ ബി കോമിലെ ഈ പേപ്പറിൻ്റെ പേര് തന്നെ പ്രോസ് ഫോംസ് ഇൻ ഹിന്ദി ലിറ്ററേച്ചറാണ്. ഡിഫറെൻറ്റ് പ്രോസ് ഫോംസാണ് നിങ്ങൾ പഠിച്ചത് ഈ വർഷം ഈ സെമ്മിൽ. ഇപ്പം ചേരാപുഞ്ചിസെ ആയാഹും ഒരു യാത്രാ വിവരണമായിരുന്നു. സബ്സേ ബഡ ആദ്മി ഒരു വൺ ആക്ട് പ്ലേ ആയിരുന്നു. ഡോമിൻ കാക്കി ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. റസിയ ഒരു രേഖാചിത്രമായിരുന്നു. സ്ത്രീ ജോയ് ത്വച്ചാഹെ ഒരു സെട്ടയറായിരുന്നു, ഒരു വ്യംഗ്യായിരുന്നു. ഗംഗാമയ്യ ഒരു എസ്സേ ആയിരുന്നു. ഈ ഋഷികേഷ് മുഖർജി കെ സാത് ഢായി ദിൻ ഒരു സംസ്മരണമാണ്. അപ്പോൾ ഈ സംസ്മരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മക്കുറിപ്പ്, മെമ്മോയർ എന്ന് പറയും ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ ഓർമ്മക്കുറിപ്പ്. ഓർമ്മക്കുറിപ്പ് എഴുതുന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി, വസ്തു, ഏതെങ്കിലും ഒരു ഇതുമായിട്ട് നമ്മൾ നേരിട്ട് നമുക്കൊരു പരിചയമാകുകയും ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയും അത് സാഹിത്യപരമായി വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് സംസ്മരണം എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം നമ്മളിൽ ചെലുത്തിയ ഒരു നമ്മളിൽ ഉളവാക്കിയ ഒരു വികാരം അത് പ്രകടിപ്പിക്കുന്നതാണ് സംസ്മരണം. അപ്പോൾ ഇവിടെ രണ്ട് ജീനിയസുകളാണ്. ഈ സംസ്മരണം എഴുതിയിരിക്കുന്നത് മനോഹർ ശ്യാം ജോഷി. അദ്ദേഹം ഹിന്ദി റൈറ്റേഴ്സിലൊരു ജീനിയസ് ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ ടാലൻറ്റഡ് നോവലിസ്റ്റ് ആയിരുന്നു. അതിലുപരി അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഫെയിം അദ്ദേഹം ദൂരദർശനുമായിട്ട് ടൈപ്പായി. ദൂരദർശനിൽ 1980s ദൂരദർശൻ ഇങ്ങനെ ടി വി നമ്മുടെ നാട്ടിലൊക്കെ വന്നു തുടങ്ങിയ കാലഘട്ടത്തിൽ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സീരിയൽ ഹം ലോഗ്, ബുനിയാദ് ഇതൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. വളരെയധികം ജനങ്ങളെ ആകർഷിക്കുന്ന ടൈപ്പുള്ള സീരിയൽസ് ആയിരുന്നു മനോഹർ ശ്യാം ജോഷിയുടേത്. ആ മനോഹർ ശ്യാം ജോഷി തൻ്റെ കഥകൾ സിനിമയാക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ സിനിമാ ഫീൽഡിലുള്ള, ബോംബെയിൽ സിനിമാ ഫീൽഡിലുള്ള അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ സ്റ്റോറി ടെല്ലർ എന്നറിയപ്പെടുന്ന ഒരു ഡയറക്ടർ ഋഷികേഷ് മുഖർജിയെ കാണാൻ ചെല്ലുന്നു. ആ ഢായി ദിൻ, ഢായി ദിൻ എന്ന് പറയുമ്പോൾ ഒരു രണ്ടര ദിവസത്തിൻ്റെ ആ ഒരു നമ്മൾ അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അതെല്ലാമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് മനോഹർ ശ്യാം ജോഷി എന്ന റൈറ്റർ, എഴുത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ, തൻ്റെ കഥകൾ സിനിമയാക്കണമെന്നുള്ള ആഗ്രഹത്തിൽ തൻ്റെ 5 കഥകളുമായിട്ടാണ് ഇദ്ദേഹം ഋഷികേഷ് മുഖർജിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇത് ഹോൾ ക്ലാസ് എടുക്കുന്ന പോലെ ഞാൻ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സംസ്മരണിൽ എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് അത് ടച്ച് ചെയ്തിങ്ങനെ പോകാനാണ് ഉദ്ദേശം. ഈ ഋഷികേഷ് മുഖർജി ഒരു മാസ്റ്റർ സ്റ്റോറി ടെല്ലറായിരുന്നു. അദ്ദേഹം ഒരു 40 കൂടുതൽ ഫിലിംസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്തിട്ട് മാത്രമല്ല, അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു. താൻ ചെയ്യുന്ന കാര്യം, താൻ ഡയറക്റ്റ് ചെയ്യുന്ന ഫിലിമുകൾ താൻ ഉദ്ദേശിക്കുന്ന രീതിയിലായില്ലെങ്കിൽ അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെടുമായിരുന്നു. ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് 1999 ദാദാസാഹബ് ഫാൽക്കെ അവാർഡ്, ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് അവാർഡ് ദാദാസാഹബ് ഫാൽക്കെ അവാർഡ് കൊടുത്ത് രാഷ്ട്രം സമ്മാനിച്ചു. 2001 പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. അദ്ദേഹം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് എല്ലാവരും ഋഷിദ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കർ, സ്റ്റോറി ടെല്ലറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ്, ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ഫെയിം നൽകിയത് ആനന്ദ് എന്ന സിനിമയാണ്. ഓൾ ടൈം ഹിറ്റാണ്, എവർഗ്രീൻ സ്റ്റോറിയാണ് ആനന്ദ്. പിന്നെ അഭിമാൻ, ഗുഡ്ഡി, ഗോൽമാൽ, നമക് ഹറാം, ചുപ്കെ ചുപ്കെ, അങ്ങനെ നീണ്ടുപോകുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ മഹിമ. 2013 ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിനെ ആദരിക്കാൻ വേണ്ടിയതായി ഒരു സ്റ്റാമ്പ് ഇറക്കിയുണ്ടായി. അങ്ങനെ ആ ഋഷിദായെ കാണാൻ മനോഹർ ശ്യാം ജോഷി ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ പെടുന്ന ആളുടെ ജീവിതം എത്രമാത്രം ബിസിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. ഒന്നിനും സമയമില്ല. ഋഷിദ വളരെ ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. അദ്ദേഹം അല്പം ശാരീരിക അസ്വാസ്ഥ്യമുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രോഗത്തെപ്പറ്റി ദാ സംസ്മരണിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഋഷിദാനെ ഫോറൻ തക്കിയേക്ക സഹാര ലേക്കർ ഉഠനേക്ക് വിഫൽ കോശിഷ് കി
और एक कराहती हुई आवाज़ में हमारा स्वागत किया और यह सूचना दी, मनोहर, अरे यू डोंट नो, आई हैव बीन सो सिक, सो सिक। ഞങ്ങളെ കണ്ട ഉടനെ അദ്ദേഹം പറയുകയാണ്, ഞാൻ വളരെയധികം രോഗഗ്രസ്തനാണ്, എനിക്ക് വളരെയധികം ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ട്. ആ സമയത്ത് ഋഷിതയുടെ അവസ്ഥ എന്തായിരുന്നു? ഇസമയ ഋഷിത ബംബൈക്ക് വിഖ്യാത് അസ്പതാൽ ജസ്ലോക്ക് മേ ദോ ഹഫ്തെ രഹകർ അപ്നെ രോഗക്ക് വിസ്തൃത് പഠ്താൽ കർവാക്കെ ആയതേ. പഠ്താൽ കെ സിൽസിലെ മേ ജോഡോം കാ ഓപ്പറേഷൻ ഭീ കിയാ ഗയാ ഥാ. അപ്പോൾ അദ്ദേഹം ജസ്ലോക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അതിന് മുമ്പ് 2 ആഴ്ചയോളം. എന്നിട്ട് അദ്ദേഹം മുട്ടിൻ്റെ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് വളരെ ഒരു ശാരീരികമായിട്ട് അദ്ദേഹത്തിന് തീരെ ശാരീരികമായിട്ട് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അവിടെ പിന്നെ കണ്ട ഒരു കാഴ്ച, അദ്ദേഹത്തിൻ്റെ ഈ രോഗാവസ്ഥ അറിഞ്ഞിട്ട് അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാൻ ഒരുപാട് പേര് വന്നിരിക്കുകയാണ് ദൂരെ നിന്ന്. അദ്ദേഹം തൻ്റെ ചെറുപ്പകാലത്ത് ഈ വ്യക്തികളെയൊക്കെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പ്രായമായപ്പോൾ, ഋഷികേഷ് മുഖർജി പ്രായമായപ്പോൾ അദ്ദേഹത്തിന് വയ്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി, അദ്ദേഹം ഒറ്റയ്ക്കാണ്. അതറിഞ്ഞിട്ട് ഒരുപാട് പേര് ഇദ്ദേഹത്തിനെ സഹായിക്കാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അത് ഋഷികേഷ് മുഖർജിയുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നല്ല കാലത്ത് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ പെരുമാറിയത് കാരണം ഒരുപാട് പേര് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഒരു വൃദ്ധയെപ്പറ്റി പറയുന്നുണ്ട്, ഒരു വൃദ്ധയെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്, ഋഷിദാനെ വൃദ്ധാക്ക പരിചയ അപ്നി ധർമ്മ മാക്കെ രൂപമേക്കറായ ഓർ ബതായ കി കിസ് തര അസ്പതാൽ മേ ഭർത്തി ഹോനേ കി സൂചന മിൽത്തേ ഹി യഹ വിമാൻ ദ്വാര അഹമ്മദാബാദ് സെ യഹ ആഗയി ഥി. ഋഷിദാക്കെ ഇസ് തരക്കെ ഗെയർ ഫിൽമി ഓർ ഗെയർ ബംഗാളി സ്വജനോ കി സൂചി ബഹോത് ലംബി ഹെ. ഇദ്ദേഹം, ഋഷികേഷ് മുഖർജി ഒരു ബംഗാളിയായിരുന്നു, എന്നിരുന്നാലും ഇദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാൻ, ഇദ്ദേഹത്തിന് വയ്യ, ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഗുജറാത്തിൽ നിന്ന് ഫ്ലൈറ്റിൽ ഒരു ലേഡി, ഒരു പ്രായമായ അമ്മ വന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള രക്തബന്ധത്തിലുള്ള ആരുമല്ല. അപ്പോൾ അത് ഋഷികേഷ് മുഖർജി തൻ്റെ യൂണിറ്റിലുള്ളവരെ, തൻ്റെ കൂടെ സഹകരിക്കുന്നവരെ, തൻ്റെ കുടുംബാംഗങ്ങൾ പോലെയാണ് കണ്ടിരുന്നത്. ഇവിടെയും പറയുന്നുണ്ട്, ഋഷിദാക്കെ യൂണിറ്റ് കെ ലോക് ഭി ഉൻകെ ലിയ പാരിവാരിക് പ്രാണിയും കി ഹേസിയത് റക്തേ ഹേ. തൻ്റെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ ഋഷികേഷ് മുഖർജി അവരെയും നോക്കിയിരുന്നു. അപ്പോൾ മനോഹർ ശ്യാം ജോഷി ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഒരു ടൈം ഫിക്സ് ചെയ്യാൻ പറ്റിയത്. കാരണം ഒന്നാമത് ഋഷികേഷിന് സുഖമില്ല, ശാരീരിക അസ്വാസ്ഥ്യങ്ങളുണ്ട്. രണ്ടാമത് വീട്ടിൽ ഭയങ്കര തിരക്കാണ്, എപ്പോഴും പല സിനിമാ യൂണിറ്റിലെ ആൾക്കാർ അവിടെ വന്നും പോയിരിക്കും. കാരണം ഋഷികേഷ് മുഖർജി ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും 4-5 സിനിമ ഒരുപോലെ ഡയറക്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുകൾ, അത് ഒരു വശത്ത്. ഈ തിരക്കുകളുടെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും മനോഹർ ശ്യാം ജോഷി താൻ കൊണ്ടുവന്ന 5 കഥകളിൽ ഒരെണ്ണം കഥയെപ്പറ്റി, അതിൻ്റെ കഥ ഒരു ആമുഖമായിട്ട് പറയും അതിനെപ്പറ്റി. പെഹലി കഹാനി കെ ബാരേമേ ഹംനെ ബതായ കി യഹ അമുക് അമരീക്കി ഉപന്യാസ് സെ പ്രേരിത് ഹെ. ഇസ്കെ ബാദ് ഋഷിദാനെ തീം സുന്നെ കി കോയി സറൂറത് നഹീ സംജി ക്യോങ്കി ഉനോനെ ന സിർഫ് വഹ ഉപന്യാസ് പഠ് റഖാ ഥാ ബൽക്കി ലഗ്ഭഗ് 26 വർഷ് പെഹലെ ഉസ് പർ ബനി ഹോളിവുഡ് കി ബഹു പുരസ്കൃത് ഫിലിം ഉൻഹെ ഷോട്ട് ദർ ഷോട്ട് യാദ് ഥി. എൻ്റെ ആദ്യത്തെ കഥ, മനോഹർ ശ്യാം ജോഷി കൊണ്ടുപോയ ആദ്യത്തെ കഥ ഒരു അമേരിക്കൻ നോവലിൻ്റെ അഡാപ്റ്റേഷനാണ്. ആ നോവലിനെ ബേസ് ചെയ്ത് ഹിന്ദി സ്റ്റൈലിൽ എഴുതിയ ഒരു കഥയായിരുന്നു. ആ നോവലിൻ്റെ പേര് പറഞ്ഞ ഉടനെ തന്നെ ഇദ്ദേഹം പറയുകയാണ്, ഇനി എനിക്ക് കഥ കേൾക്കേണ്ട കാര്യമില്ല. കാരണം ഈ നോവൽ അദ്ദേഹം വായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, 10-26 വർഷം മുമ്പ് ഈ നോവലിനെ ബേസ് ചെയ്തുള്ള ഒരുപാട് അവാർഡ്സ് കിട്ടിയ ഒരു ഫിലിം ഇംഗ്ലീഷിലെ, ഹോളിവുഡിലെ, അതും ഇദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ ഓരോ ഷോട്ട് വരെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്ന ഋഷികേഷ് മുഖർജി എന്ന ജീനിയസിൻ്റെ ഓർമ്മശക്തി, പിന്നെ വായന, പരന്ന വായനാശീലം, പിന്നെ ഒരു ഫിലിം ഡയറക്ടർ എന്ന നിലയ്ക്ക് മറ്റ് ലാംഗ്വേജസിലെ ഫിലിമിനെ എങ്ങനെ അദ്ദേഹം വീക്ഷിക്കുന്നു, ഇതെല്ലാമാണ് ആ ജീനിയസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ കാലയള ഇതിൻ്റെ ഇടയ്ക്ക് വിനോദ് മെഹ്റ, ജയ ബാദുരി അങ്ങനെ പല സിനിമാക്കാരും എല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് കാണാൻ വരുന്നു. അപ്പോൾ ഋഷികേഷ് മുഖർജി വളരെ ബിസി ആയിട്ടിരിക്കുന്ന സമയത്താണ് മനോഹർ ശ്യാം ജോഷി ഈ കഥകളുമായിട്ട് ചെല്ലുന്നത്.
പിന്നീട് ഇദ്ദേഹം വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇത്രയും ഹിറ്റാവുന്നതിൻ്റെ കാരണം ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് ഒരു ഷോട്ടിന് ഇന്നത് വേണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് അദ്ദേഹം മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസേഴ്സ് അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹം വളരെയധികം ദേഷ്യപ്പെടുമായിരുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഒരു സീനിൽ ഒരു ഗോഡൗണിൽ ഒരു സിമെൻറ്റ് ചാക്കുകളൊക്കെ സിമെൻറ്റുകൾ നിറച്ചിരിക്കുന്ന ചാക്കുകളുള്ള ഒരു ഗോഡൗണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇദ്ദേഹത്തിന് ഒരു സ്റ്റണ്ട് സീൻ ഇദ്ദേഹം മനസ്സിൽ കണ്ടത്. ആ അദ്ദേഹത്തിന് നൂറുകണക്കിന് സിമെൻറ്റ് ചാക്കുകൾ ഇങ്ങനെ അട്ടിയട്ടി വെച്ച് എന്ന് ആ ഒരു സീനായിരുന്നു വേണ്ടത് ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷേ ഇദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ എന്താണ്, ഉസ്നെ സൂചന ദീ കി ജമാഖോർ കെ ഗോദാം കെ ലിയെ കുൽ 200 ബോറോ കാ പ്രബന്ധ് ഹോ പായാ ഹെ. അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടി അവിടെ വെറും ഒരു 200 ചാക്ക് സിമെൻറ്റ് മാത്രമേ ഇവർക്ക് ഒപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം ഋഷിദ എന്താ പറയുന്നത്, ഋഷിദ ബോലെ അഭി 200 സെ കേസെ കാം ചലേഗ, മേ തോ ബോൾ ദിയാ ഥാ കി ഐ വാണ്ട് ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ബാഗ്സ് ഏക് ബോറേ പർ ദൂസ്ര യഹാ സെ വഹാ തക് ഓർ ഉപ്പർ തക് ഐ വാണ്ട് ടു ടിൽറ്റ് ആൻഡ് പാൻ. അരേ നഹീ മിൽത്ത സിമെൻറ്റ് തോ റേത്ത് ഭരോ കുച്ച് ഭരോ കം സെ കം 2500 ബോറ റഖോ. ഇപ്പം സിമെൻറ്റ് ചാക്ക് അത്രയും നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അകത്ത് ചരൽ നിറച്ചിട്ട് മണ്ണ് നിറച്ചിട്ട് നിങ്ങൾ സിമെൻറ്റ് ചാക്ക് പോലെ ആയിരക്കണക്കിന് സിമെൻറ്റ് ചാക്ക് എനിക്കവിടെ വേണം. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും അത് വേണമെന്ന് ഋഷിദ ഷഠിച്ചാൽ അതങ്ങനെ തന്നെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വരും. ഇസ്പർ നിർമാതാക്ക് ആദ്മീനെ കഹ ദിയ കി ഖർച്ച് ബഹുത് ഹോ ജായേഗ. പ്രൊഡ്യൂസിങ് യൂണിറ്റിലെ മാനേജർ പറയും അതിനൊരുപാട് ചെലവാകും ഇത്രയും സിമെൻറ്റ് ചാക്ക് അവിടെ കൊണ്ട് വെക്കണമെങ്കിൽ. ബസ് ഋഷിദ ഉഖടുകെ അഭി സ്റ്റാർക്കോ 5 ലാഖ് റുപ്യേ ദിനേക്കോ ഹോക തോ സക്കേഗ ഓർ യെ ഋഷികേഷ് മുഖർജി സ്റ്റുഡിയോ കെ ബാഹർ മേ ഫവാര ക സെറ്റ് ഠീക് കർണേക്കോ 2000 റുപ്യ ലഗാനേക്കോ കഹേഗ തോ നഹീ സക്കേഗ. 2000 മേ ഫിലിം ഓവർ ബജറ്റ് ഹോ ജായേഗ, 5 ലാഖ് മേ നഹീ ഹോക. പിന്നീട് അദ്ദേഹം വളരെ ദേഷ്യത്തിൽ പറയും, ഐ കാണ്ട് മേക്ക് ഫിലിംസ് ലൈക്ക് ദിസ്, എനിക്ക് ഇങ്ങനത്തെ രീതിയിൽ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫെക്ഷനിസമാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രൊഡ്യൂസേഴ്സ് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വരും. പിന്നീട് അദ്ദേഹം വളരെ ഒരു ടാലൻറ്റഡ് ചെസ് പ്ലെയർ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈബ്രറി പോലത്തെ ഒരു സെറ്റപ്പിൽ ഒരുപാട് ബുക്സ് കാണാനിടയായി. അവിടെ ചെസ്സ് കളിയിൽ ഇദ്ദേഹം വളരെ ചെസ്സിൽ എങ്ങനെ ചെസ്സ് കളിക്കണമെന്നുള്ളതിൽ തന്നെ ഒരു 1500 ബുക്സ് അതിനെപ്പറ്റി അദ്ദേഹം വാങ്ങിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ രീതിയിലും ഒരു മൾട്ടി ഫേസറ്റഡ് പേഴ്സണാലിറ്റി ആയിരുന്നു. വായനാശീലം ഉണ്ടായിരുന്നു, കളിയിൽ വളരെ പ്രഗത്ഭനായിരുന്നു, ജോലിയിൽ വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു. പിന്നീട് എങ്ങനെയെങ്കിലും സമയം ഒപ്പിച്ച് മനോജ്ശ്യാം ജോഷി തൻ്റെ കഥകൾ വന്നത് അതിനാണല്ലോ, ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് ഈ ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് വന്നത്. അപ്പോൾ ആ കഥകൾ പറഞ്ഞ് കേൾപ്പിക്കും. അപ്പം എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഋഷികേഷ് പറയും, കഥകൾ കേട്ട് കഴിഞ്ഞിട്ട് ഋഷികേഷ് മുഖർജി അതിൽ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യപ്പെടും. കാരണം ഒരു അമേരിക്കൻ ഓഡിയൻസ് പോലല്ല ഇന്ത്യയിൽ ഓഡിയൻസ്, ഹിന്ദിയിൽ ഓഡിയൻസ് ഡിഫറെൻ്റാണ്. അവർക്ക് വേണ്ടത് വേറെ ചില സെൻറ്റിമെൻസാണ്, അത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യണം സിനിമ. അപ്പോൾ ഈ ഒരു മനോജ്ശ്യാം ജോഷിയുടെ കഥ സിനിമയാക്കണമെങ്കിൽ ഈ കഥയിൽ ഒരുപാട് മാറ്റം വരുത്തേണ്ടി ഇരിക്കുന്നു. അത് കേട്ടപ്പോൾ നമ്മുടെ എഴുത്തുകാരൻ മനോഹർശ്യാം ജോഷിക്ക് അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് മനോഹർശ്യാം ജോഷി തൻ്റെ എഴുത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. താൻ എഴുതുന്നതിൽ മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല. അങ്ങനെ അവിടെ നിന്ന് ഇവർ മനോജ്ശ്യാം ജോഷി തൻ്റെ കഥകൾ സിനിമ ആക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ അവിടുന്ന് പോവുകയാണ്. കാരണം അദ്ദേഹം മനസ്സിലാക്കി സിനിമ എന്ന് പറയുമ്പോൾ ഓഡിയൻസിൻ്റെ ഒരു ഇമോഷൻസിൽ കളിക്കുന്ന ഒരു സാധനമാണ്, ഓഡിയൻസിൻ്റെ അക്സെപ്റ്റൻസ് നോക്കി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് സിനിമ. പക്ഷേ എഴുത്ത് അങ്ങനെയല്ല, എഴുത്തിൽ റൈറ്ററാണ് കിങ്. റൈറ്ററിൻ്റെ മനസ്സിലുള്ള കാര്യമാണ് അതേപടിയാണ് റൈറ്ററിന് എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ട് മനോഹർശ്യാം ജോഷി തൻ്റെ ഈ ഒരു കഥകൾ സിനിമ ആക്കണ്ട എന്ന തീരുമാനത്തിൽ അവിടുന്ന് മുംബൈയിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് വരികയാണ്. അതാണ് ഈ സംസ്മരൺ, ഋഷികേഷ് മുഖർജി കെ സാത്ത് ഢായ് ദിൻ. ഋഷികേഷ് മുഖർജി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലോട്ട്സ് ഓഫ് വീഡിയോസ് വരും അദ്ദേഹത്തിൻ്റെ. എല്ലാ അമിതാഭ് ബച്ചൻ തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനെ പറ്റി പറയുന്ന ഒരുപാട്
വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിളാണ്. അത്രയ്ക്ക് വലിയൊരു ജീനിയസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ജീനിയസ്, മനോഹർ ശ്യാം ജോഷി ഇത്രയും വലിയൊരു ജീനിയസ് റൈറ്റർ, അപ്പോൾ ആ ഒരു വലിയ റൈറ്റർ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞ് അത് അപ്പാടെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടർ അല്ലായിരുന്നു ഋഷികേഷ് മുഖർജി. തൻ്റെ ഓഡിയൻസിന് എന്താണ് വേണ്ടത് എന്ന് വളരെ നല്ലപോലെ അറിവുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ മനോഹർ ശ്യാം ജോഷിനെ ടോട്ടലി റിജക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ മാറ്റങ്ങൾ വരുത്തി കഥകൾ കൊണ്ടുവരുവാണെങ്കിൽ സ്വീകരിക്കാം എന്നൊരു ഓപ്ഷനാണ് കൊടുത്തത്. മാറ്റങ്ങൾ വരുത്താൻ നമ്മുടെ റൈറ്റർ മനോഹർ ശ്യാം ജോഷി തയ്യാറുമല്ലായിരുന്നു. അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ച തൻ്റെ ലൈഫിലുണ്ടാക്കിയ ആ ഒരു പ്രഭാവം, അതാണ് ഈ സംസ്മരൺ, ഋഷികേഷ് മുഖർജി കേസാ ഢായ് ദിൻ. പിന്നെ അടുത്ത അപ്ലോഡിങ്ങിൽ കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.